ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള റെന്നി, പുറകിൽ ഉല്ലാസ്. അപ്പോൾ റെന്നിയുടെ മകനാണ് ഷാരോണാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അളിയൻ നമ്മളൊരു അടിപൊളി സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നടക്കുമെന്നറിയില്ല, നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ഐലൻഡിൽ കുഴിപ്പള്ളി ബീച്ചിലേക്ക് പോകുന്ന റോഡിലേക്കാണ് നമ്മൾ തിരിയുന്നത്. അപ്പോൾ നമ്മൾ സെയ്ദ് മുഹമ്മദ് റോഡിലെത്തി കേട്ടോ. നമ്മൾ ഇത് എവിടെയാണെന്ന, കുഴിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അത് നമ്മൾ കുറച്ചുകൂടെ പോകണം. ഇവിടെ ഒരു കണ്ണുവുള്ളക്കെട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഒരു വഞ്ചി വേണം. വഞ്ചി പുള്ളി അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറേഞ്ച് ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പോൾ ആൾ ഇതുവരെ എത്തിയിട്ടില്ല. വഞ്ചിയൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ പുള്ളി ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പുള്ളി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നല്ല സ്ഥലമാണിത്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതെ, ആളത്തി ആളത്തി. അപ്പോൾ എൻ്റെ പുറകിലായിട്ട് കുറച്ച് കൊച്ചു കൊച്ചു ദ്വീപുകൾ കണ്ട, ഒരു അഞ്ച് തുരുത്തുകളുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ പുള്ളിക്കാരൻ വഞ്ചിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് പൗലോസ് ചേട്ടൻ. പൗലോസ് ചേട്ടനാണ് നമുക്ക് വഞ്ചി അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. എത്ര ഏക്കർ ഉണ്ട് ഇത്? 200 ഏക്കർ. ആ, 200 ഏക്കർ കെട്ടാണ് ഈ കാണുന്നത്. ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെയാണ്? ഇത് 5-6 പേരുടെ കൂടിയാണല്ലേ. ഓ, പണ്ട് ഒരു 4-5 ഫാമിലീസ് അവിടെയൊക്കെ താമസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആരുമില്ല, എല്ലാവരും വിറ്റ് വേറെ സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് വരണമെങ്കിൽ വഞ്ചിക്കൊക്കെ വരണമല്ലോ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും, പിന്നെ നല്ല വില കിട്ടിയപ്പോൾ അവരൊക്കെ കൊടുത്തങ്ങ് പോയി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞത് റിമാക്കല്ലിങ്കലിനൊക്കെ ഇവിടെ ഒരെണ്ണമുണ്ടെന്നാണ് പറഞ്ഞത്. ഏതോ ഒരു തുരുത്ത് റിമാക്കല്ലിങ്കൽ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നോക്കാൻ ആരെങ്കിലും കാണുമോ? പിന്നെ 10-16 പേര് ഇതിൽ കാവലി ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്, ഇപ്പം 3-5 പേരുള്ളൂ. അപ്പോൾ അവരവിടെ വഞ്ചിക്ക് വല്ലതും നടക്കും? ഇങ്ങനെ പിന്നെ രാത്രി വഞ്ചിക്ക് എവിടെയെങ്കിലും താമസിക്കാൻ എന്തെങ്കിലും സ്ഥലമുണ്ടോ അവർക്ക്? ഏറുമാടം ഷെഡൊക്കെ ഉണ്ട്. പിന്നെ ചുറ്റും മാടങ്ങളുണ്ട്. അതാണ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഷെഡൊക്കെ ഉണ്ട്. അപ്പോൾ പണിക്കാരൊക്കെ അവിടെ താമസിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് മീനൊക്കെ പിടിച്ചിട്ട് പോയാലോ. ഇതിപ്പോൾ ലീസിന് കൊടുത്തേക്കുവാണോ? 12 മാസം. എത്ര രൂപയ്ക്കാണ് പോകുന്നത്? 38 ലക്ഷം രൂപ അല്ലേ. ഓ, അപ്പം അതിനനുസരിച്ച് വരുമാനം കിട്ടുമായിരിക്കും അല്ലേ ഇതിന്. അപ്പോൾ നമ്മളങ്ങനെ ഒരു കൊച്ചു വഞ്ചിയിൽ തുഴഞ്ഞ് തുഴഞ്ഞ് പോവുകയാണ്. ഇത് ഒരു പോസ്റ്റ് നിൽക്കണുണ്ടോ, മറിഞ്ഞ് വീഴാറാൻ നിൽക്കാനുള്ള തുരുത്തുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കണതാണ്. എന്താ ഭംഗിയല്ലേ. അതായത് നമ്മൾ തുരുത്തിനടുത്തെത്തി. ആഹാ, അടി പൊളി. ഒരു ചെറിയ കോട്ടേജൊക്കെ ഉണ്ട്. ഇവിടെ ഏതോ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ലേ? മധുരരാജയാണോ? ആ, അത് മധുരരാജ. അതിൻ്റെ സെറ്റാണത്. അപ്പോൾ അതേ മധുരരാജ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇട്ടത്. അതിൽ ആ പോലീസുകാരൻ്റെ വീടായിട്ട് കാണിക്കില്ലോ, ഒരു ചെറിയ ഐലൻഡ്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ.
നമ്മുടെ മധുരരാജയിൽ നരയൻ പോലീസ് ഓഫീസറായിട്ട് വരില്ലേ, അപ്പൊ പുള്ളിയുടെ വീടായിട്ട് കാണിക്കുന്ന സ്ഥലമുണ്ട്. ഒരു തുരുത്ത് അടിപൊളിയാണ്ട്. അതൊക്കെ തകർന്നു കിടക്കാണ്. നല്ല കാറ്റായിരിക്കും അല്ലേ. ഇവിടെ ഇങ്ങനെ നേരത്തെ ഉള്ളതാണ്ട്ടോ ഒരു കോട്ടേജ്, പക്ഷെ ഇപ്പൊ തകർന്നു പോയി. ഇതൊരു റിസോർട്ട് പോലെ എന്തൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പൊ നല്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരു അടിപൊളി സ്ഥലം, നല്ല ഒരു ചെറിയ തുരുത്ത്, നല്ല പച്ച തുരുത്ത് എന്ന് പറയില്ലേ. അപ്പോൾ അതേ ചുറ്റും നമ്മളീ പറഞ്ഞ കണ്ണുപുള്ള കെട്ട്. ആ ഇത് നോക്കി മോനെ, ഒരു തെങ്ങ് നിൽക്കണുണ്ട് നല്ല വളഞ്ഞ് അടിപൊളി. പകുതി വെള്ളത്തിലാണ്ട്ടോ ഇത് കണ്ടോ. ആഹാഹാ, ഇത് തൊട്ടടുത്ത് തന്നെ വേറൊരു തുരുത്തുണ്ട്. അവിടെ എന്തൊക്കെ കോട്ടേജൊക്കെ ഉണ്ടട്ടോ. ഇവിടെ പണിക്കാർക്ക് താമസിക്കാനുള്ള ഷെഡാണ് തോന്നുന്നത്. ഇതേതായാലും അടിപൊളി ഒരു കൊച്ചു വീട്. ഇതാണ് ഈ ഐലൻഡിൻ്റെ ഒരു മൂലക്കെന്നുള്ള വ്യൂ, ഫുൾ വ്യൂ. ഇത്രയേ ഉള്ളൂ, ചെറിയ ഐലൻഡാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു. ഇവിടെ ചെറിയ ഐലൻഡാണ്. ഒന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി നമ്മൾ പുറകിൽ നമുക്ക് അവിടെ ഒന്ന് രണ്ട് ഐലൻഡ് കൂടി ഉണ്ട്. അപ്പോൾ അതിൽ ആ കാണുന്ന ഒരു ചെറിയ ഐലൻഡിൽ കൂടി നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോവുകയാണ്. ആ അടിപൊളി, തെങ്ങിൻ്റെ അടിയിൽ കൂടി പോകാൻ പോവാണ്. തൊട്ടു തൊട്ടില്ല. ഞാൻ അനങ്ങിയാൽ വഞ്ചി പറയും, അതുകൊണ്ട് നല്ല ഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ല. സഹകരിക്കുക. ഇത് അവിടെ കണ്ടോ, നല്ല ഒരു ചെറിയ ഐലൻഡ്, ഒരു ചെറിയ വീടൊക്കെ ഉണ്ടോ. ഇവിടെ ജെട്ടിയൊക്കെ ഉണ്ടോ, ജെട്ടി അടിപൊളി ജെട്ടി. അപ്പൊ നമ്മൾ അടുത്ത തുരുത്തിലെത്തി. അപ്പൊ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മള് അതാണ് നേരത്തെ പോയ ദീപാണ് മധുരരാജ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതാണ് കറക്റ്റ് വീട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ നരേൻ്റെ വീടായിട്ട് കാണിക്കുന്ന തുരുത്ത്. ഇത് വേറെ തുരുത്താണ്, അതിനേലും കൊച്ചു തുരുത്താണ്. നമ്മൾ നേരത്തെ പോയതിനേക്കാളും ചെറിയൊരു തുരുത്താണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു ആ വീട്. ഇപ്പോൾ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ചെറിയ തുരുത്ത്, നമ്മൾ നേരത്തെ പോയതിനേക്കാളും ചെറിയൊരു തുരുത്ത്. അടിപൊളി. ഇപ്പോൾ ഇവിടുത്തെ പൗലോസ് ചേട്ടൻ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഓ, ഇവിടെ ഇതൊക്കെ ഷൂട്ടിങ്ങിന് സെറ്റ് ഇട്ടാന്ന് തോന്നുന്നുണ്ടോ. എല്ലാം നശിച്ചുപോയി, പ്ലൈവുഡ് വെച്ചിട്ടുള്ള ഫുൾ സെറ്റ്. എപ്പോഴാണ് ഇടിഞ്ഞു പൊളിയണമെന്ന് പറയാൻ പറ്റില്ല. ആ
വീടൊക്കെ കൊള്ളാം, ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്, മരം കൊണ്ടാണ് ഫുൾ ഉണ്ടാക്കിയിരുന്നത്. നേരത്തെ പോയാലും ചെറിയ ദുരിതാണ് ഇത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ കംപ്ലീറ്റ് പുല്ല് വളർന്ന് കിടക്കുകയാണ്. കണ്ടോ, നല്ല ഹൈറ്റിൽ പുല്ല് വളർന്ന് കിടക്കുകയാണ്. നമുക്ക് അധികം ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ കുഴപ്പമില്ല, അടിപൊളി ദുരിതാണ്. അതിനേലും ചെറിയ ദുരിത്, സൂപ്പർ. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളുടെ എക്സ്പ്ലോറേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ദുരിതത്തിനോട് വിട. ഒരു തേങ്ങ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എളുപ്പമുള്ള ഒരു തേങ്ങ എടുക്കാനുള്ള ശ്രമത്തിലാണ്. കിട്ടി, സക്സസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സന്ധ്യ ആകാറായി, ഇരുട്ട് വീഴാറായി. അപ്പോൾ ഇനിയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കില്ല. ഒരു ഐലൻഡിൽ കൂടി പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇരുട്ട് വീഴാൻ പോകുന്നതുകൊണ്ട് രക്ഷയില്ല. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ പോയത്. ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ മധുരരാജ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്നൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് കൂടി ഉണ്ടായി. അപ്പോൾ ഏതായാലും നമ്മളുടേതായൊരു ലോകം നമുക്കവിടെ കിട്ടി. വേറെ ആരുമില്ല, നല്ലൊരു കൊച്ചു തുരുത്ത്, ചുറ്റും വെള്ളം, അടിപൊളി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി സ്ഥലങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.